നമസ്കാരം. ദർശന ക്ലബിന്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ഹസീബ് റഹ്മാനെയാണ്. എക്കെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇക്ക, ഇക്കയുടെ കുടുംബത്തെക്കുറിച്ചും എന്താണ് ഇക്കയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നും ബാല്യകാലത്തെക്കുറിച്ചും പഠനകാലത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ജീവിതത്തിൽ ആരൊക്കെ ഇക്കയ്ക്ക് സഹായമായി ഇക്കയുടെ ഒപ്പം നിന്നു എന്നും ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഹബീബ് റഹ്മാൻ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് പോത്തുകൽ പഞ്ചായത്തിൽ ഉപ്പട എന്ന പ്രദേശത്ത് താമസിക്കുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ജീവിത സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന അനുഭവമാണ്. ഞാൻ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നാല് കുടുംബം ഒന്നിച്ച് താമസിച്ചിരുന്ന കുടുംബമാണ്. പാപ്പാൻ്റെ ജ്യേഷ്ഠൻ, അനിയൻ, രണ്ട് ജ്യേഷ്ഠന്മാരെ അനിയൻ ഒന്നിച്ചായിരുന്നു. അങ്ങനെ 30 കുട്ടികളും 4-10 വലിയവരും ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ഭിന്നശേഷിക്കാരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ എല്ലാ കുറവുകളും 30-40 ആളുകൾ പരിഹരിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ അനിയൻ സ്കൂളിലേക്ക് പോയി. എല്ലാവരും സ്കൂളിലേക്ക് പോകും. 8 എന്നെ സ്കൂളിൽ ചേർത്തിട്ടില്ലായിരുന്നു. 9 ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ 9 ചെറിയ അനിയൻ ആസിഫ് സ്കൂളിലേക്ക് പോയി. അപ്പൊ എനിക്കൊരു ആഗ്രഹം എനിക്കും പോണം. അങ്ങനെ 100 മാത്രം ദൂരമുള്ള സ്കൂളില് എന്നെ കൊണ്ട് ചേർക്കുകയും അങ്ങനെ എൻ്റെ ഉമ്മ 4 വരെ എന്നെ എടുത്തുകൊണ്ട് പോവുകയും ഉമ്മയും പാപ്പാൻ്റെ ഉമ്മയും എടുത്തുകൊണ്ട് പോവുകയും ബാക്കി എല്ലാ കുടുംബാംഗങ്ങളും അതിന് സപ്പോർട്ടുമായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വീൽ ചെയർ ലഭിക്കുകയും പിന്നീട് സ്കൂളിലേക്ക് പോക്ക് ആ വീൽ ചെയറിലാവുകയും ആ വീൽ ചെയർ തള്ളി ഉമ്മയും അനിയന്മാരും ഒക്കെ തള്ളിക്കൊണ്ടുപോവുകയും അങ്ങനെ 2002 ഞാൻ 7 പൂർത്തിയാക്കുകയും 5 അകലെയുള്ള ഹൈസ്കൂളിലേക്ക് പഠനം മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നത്. ഭക്ഷണം ഉച്ചക്ക് എല്ലാ സമയവും വാരിത്തരുന്ന ഒരവസ്ഥയായിരുന്നു. 2010 ഒരു കുട്ടിയെ ഞാൻ പഠിച്ച എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് വരികയും ഓട്ടിസം ബാധിച്ച കുട്ടിയെ അവിടെ എടുക്കാൻ കഴിയില്ല എന്നുള്ള അധ്യാപകരുടെ മറുപടിയിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു നിർണായക ഘട്ടം കണ്ടെത്തിയത്. എന്താ എന്ന് ചോദിച്ചാൽ ഒരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കും, ഒരു ട്രസ്റ്റുമായി ആലോചിച്ച് സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കുകയും അതിന് വൈദ്യുതി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ കൊണ്ട് ചെന്ന രക്ഷിതാവിനോട് ഇത്രയും ഡിഫറെൻ്റ് ആയ കുട്ടിയെ ഈ സ്കൂളിലെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ സ്കൂളിന് ഇത്തരം കുട്ടികളെ എടുക്കാനുള്ള സൗകര്യമില്ല എന്ന മറുപടിയിൽ നിന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് ഇത്തരം കുട്ടികൾക്ക് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഞാൻ നിരവധി ആളുകളുമായി ഇത് ചർച്ച ചെയ്തു. അങ്ങനെ ആ ചർച്ചയിൽ നിന്ന് എനിക്ക് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിലമ്പൂരിനടുത്ത് ചുങ്കത്ര എന്ന പ്രദേശത്ത് ഒരു ഡേ കെയർ സെൻ്ററുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആ ഡേ കെയർ സെൻ്ററിനെ കുറിച്ച് അറിയുന്നതും ആ ഡേ കെയർ സെൻ്ററിൽ എത്തിപ്പെടുന്നതും. അങ്ങനെ ഞാൻ ആ ഡേ കെയർ സെൻ്ററിൽ നിന്ന് ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടുകയും ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പലരുമായി സംസാരിച്ചു ഈ ഒരു വിഷയത്തെക്കുറിച്ച്. ഈ ഡേ കെയർ അധികൃതരുമായാണ് ഞാൻ ആദ്യമായി സംസാരിച്ചത്. പിന്നെ ഞാൻ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് അജയുമായി സംസാരിച്ചു. പിന്നീട് ഞാൻ അവിടെ നിന്നും ആദ്യമായി ഭക്ഷണം കഴിക്കാൻ എന്നെ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് പരിശീലിപ്പിച്ചു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക മാറ്റം വന്നത്.
സ്വന്തമായി ഭക്ഷണം കഴിക്കാനും സ്വന്തമായി വീൽ ചെയറിൽ ബെൽറ്റ് ഇട്ടിട്ടാണെങ്കിലും ഇരിക്കുവാനുമുള്ള സപ്പോർട്ട് അദ്ദേഹം തന്നു. അദ്ദേഹം മാനസികമായും ശാരീരികമായും എനിക്ക് തന്നിരുന്നത് വളരെയധികം സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിന് അദ്ദേഹത്തോട് നല്ല ദൈവത്തോട് പോലും നന്ദി പറയണം. 2015 ജൂണിൽ എന്നോട് പെഷൽ സ്കൂളിന് വേണ്ടി സർവേ നടത്തുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ആ സർവേയിലൂടെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ അനേകം കുട്ടികളുണ്ട്, 1000 കുട്ടികളുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കണ്ടെത്തിയുണ്ടായിരുന്നു. പിന്നെ 100 കുട്ടികളെ നേരിട്ട് പോവുകയും 300 കുട്ടികളെ ടെലിഫോൺ വഴി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത 23 കുട്ടികളെ വെച്ച് 2015 ഓഗസ്റ്റ് 1 ഞങ്ങൾ സ്ഥാപനം ആരംഭിച്ചു. 8 കുട്ടികളെ ഒട്ടും പഠിക്കാത്ത കുട്ടികളായി കണ്ടെത്തുകയും അവരുടെ ജീവിതത്തിൽ നിർണായക മാറ്റം വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ സ്ഥാപനം ഇപ്പോൾ വളർന്ന് 100 കുട്ടികളായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2016 വിവാഹാന്വേഷണം നടത്തുകയും അങ്ങനെ ഞാൻ പെണ്ണ് പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിലെ എടവണ്ണ സ്വദേശി ഷിഫ്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്താ പറയുക, ആ മഹത്വത്തിയ ഈ ഒരു അവസരത്തിൽ എങ്ങനെ പറയണമെന്ന് അറിയില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടിയ ഒരാൾ ഇന്നും വൈകല്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് ഒരുപാട് പങ്കുണ്ട്. അതിൽ ഓരോ കുടുംബാംഗങ്ങളെയും അതിൽ എടുത്തു പറയേണ്ടതാണ്. ഓരോ രക്ഷിതാക്കളും പിന്നിൽ നിന്ന് കൊടുക്കുക, ഓരോ കുടുംബാംഗങ്ങളും പിന്നിൽ നിന്ന് കൊടുക്കുക, അപ്പോൾ അവർ തീർച്ചയായും വിജയിക്കുമെന്ന് എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു നിർണായക എന്താ ചോദിച്ചാല് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് സംസ്ഥാന സർക്കാർ എന്നെയാണ് തിരഞ്ഞെടുത്തത്. മികച്ച ജീവനക്കാരനായി കേരളത്തിൽ തന്നെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇക്കയുടെ ജീവിതത്തിലെ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇക്കയുടെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന്, അതുപോലെ കുറവുകളുള്ള ഓരോരുത്തരും ഈ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് നൽകാനുള്ള ഒരു മെസ്സേജ്, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കുറവില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇക്കയ്ക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ഉമ്മയുടെ ജീവിതമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു അത്. തീർച്ചയായും ഞാനെന്ന മകൻ ഈ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ആ സമർപ്പണമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ മനുഷ്യ സഹജമായ ഏതൊരു മേഖലയിലേക്കും എത്തിപ്പെടാം ഭിന്നശേഷിക്കാരന് കഴിയും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മൾ ഓരോരുത്തരെ എടുത്തു നോക്കിയാൽ കാണുക. പലരും ഇപ്പോഴും വീട്ടിനകത്തിരിക്കുന്നുണ്ടെങ്കിലും പലരും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഭിന്നശേഷിക്കാർ. അവരൊക്കെ പിന്നിൽ ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ടാവും. അവരുടെ പിന്തുണയാണ് അവരൊക്കെ വിജയിപ്പിച്ചിട്ടുണ്ടാകുക. ഇരിക്കുമ്പോൾ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ഉമ്മയും ഭാര്യയും എൻ്റെ കുടുംബാംഗങ്ങളും ജീവിത അനുഭവങ്ങൾ കൊണ്ട് എന്നെ മാറ്റിമറിച്ച എൻ്റെ പിതാവ് അദ്ദേഹത്തെ എടുത്ത് പറയാൻ വേണ്ടിയതാണ്. അദ്ദേഹം 25 എൻ്റെ ചികിത്സാർത്ഥം പ്രവാസിയായി ഇട്ടുണ്ടായിരുന്നു. 25 കാര്യമായിട്ടൊന്നും സമ്പാദ്യം ഒന്നുമില്ലാത്ത ഒരാള് ആയിരുന്നു അദ്ദേഹം. എൻ്റെ ചികിത്സക്ക് വേണ്ടി മൊത്തം കാര്യങ്ങളും ചെലവഴിച്ച് ഇരിക്കുന്ന ഒരാൾ. ഇന്ന് ഞാൻ ഒരു വീൽ ചെയറിലെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണമാണ്. അദ്ദേഹത്തെയും എടുത്തു പറയേണ്ടതാണ്. ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും
എനിക്ക് വേണ്ടി ജീവിച്ച ഈ രണ്ടുപേരെയും എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർക്കാതെ പോകാൻ കഴിയില്ല. പിന്നെ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യം, ഭിന്നശേഷിയുണ്ട് എന്ന് വിചാരിച്ച് അത് കുറവല്ല, ഒരു കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത കാലത്ത് 2019 പൊത്തുകൽ മേഖലയിൽ, അതായത് കവളപ്പാറ, നിങ്ങൾക്കെല്ലാം അറിയാം കവളപ്പാറ, അവിടെ ദുരന്തം നടന്നു. നമ്മളുടെ പല മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒട്ടനവധി ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാനും ഏറ്റെടുത്ത് നടത്തുവാനും കഴിഞ്ഞ സംഘടന ഉണ്ടായിരുന്നു, AKWRF. ആ സംഘടനയുടെ അമരക്കാൻ എന്ന നിലയിൽ ഞാനും അദ്ദുക്കയും ശിവേട്ടനും റിനിലും ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ഭിന്നശേഷിക്കാരന് ഏതൊരു മേഖലയിലും എത്തിപ്പെടാൻ കഴിയും, അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരു ഭിന്നശേഷിക്കാരൻ്റെ ഭിന്നശേഷി അവനൊരു തടസ്സമല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ കൊറോണ കാലത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, ഞങ്ങളുടെ മെമ്പർമാരായിട്ടുള്ള 120 കുടുംബങ്ങളിൽ ഭക്ഷ്യക്കിറ്റ് എത്തിക്കുകയും പഠന സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ എത്തിച്ചിട്ടുള്ള ഏറ്റവും വലിയ സഹായം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദർശന ക്ലബ്ബ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനും എന്നെ ഇന്റർവ്യൂ ചെയ്തതിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഹബീബിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇക്കയുടെ ജീവിതത്തിൽ ഇനിയും നല്ല നല്ല നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകർക്ക് ദർശന ക്ലബിൻ്റെയും മാർഗദർശികൾ എന്ന പരിപാടിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.